കൊല്ലത്തെ ഓർത്തോപീഡിക് വിദഗ്ധനായിരുന്ന ഡോക്ടർ അനൂപിന്റെ ആത്മഹത്യ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് ചെറിയ പ്രായം 35 വയസ്സേ ഉള്ളൂ ഇതിനിടയിൽ തന്നെ ഓർത്തോപീഡിക്സിൽ ബിരുദാനന്തര ബിരുദം എടുത്ത് കൊല്ലത്തെ മികച്ച ഓർത്തോ ഡോക്ടർമാരിൽ ഒരാളെന്ന് പേരെടുത്ത ആളാണ് സ്വന്തമായി ഒരു ഓർത്തോ സർജറി ഒക്കെ ചെയ്യുന്ന ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ അദ്ദേഹത്തിന് ഒരു 7 വയസ്സുകാരിയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു കൈപ്പിഴ ആ കൈപ്പിഴ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാരണമായി അതുകൊണ്ട് അതൊരു ചെറിയ കൈപ്പിഴ എന്ന് പറഞ്ഞു വെറുതെ അതിനെ നിസാരവൽക്കരിക്കുകയല്ല ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് അത് ചെറിയ കൈപ്പിഴയായാലും വലിയ കൈപ്പിഴയായാലും ഒരു കാരണവശാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് പക്ഷേ അതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന കൊടിയ പീഡനം അതായത് മാനസിക പീഡനം സമൂഹ മാധ്യമ വിചാരണ അതെല്ലാം കൂടി ചേർന്ന് ആ ഡോക്ടറുടെ ജീവൻ എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളതാണ് ഈ മരണത്തെ നമ്മുടെ മുന്നിൽ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി ഉയർത്തി നിർത്തുന്നത് ഇതാദ്യമായല്ല ഡോക്ടർമാർ നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ വിചാരണ നേരിടുന്ന ഘട്ടങ്ങൾ പലവരും ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിലും ഡോക്ടർമാരെ കൊലപാതകികളുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സ്വന്തമായി കൽപ്പിച്ചെടുക്കുന്ന ധാരണകളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും വാർത്തകൾ പടച്ചുവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു വരുമ്പോഴേക്കും ആ ഡോക്ടറും ആ ഡോക്ടറുടെ ജീവിതവുമൊക്കെ വഴിയാധാരമായി പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഡോക്ടർ അനൂപ് അനൂപ് ഈ സംഭവത്തിനു ശേഷം അതീവ ദുഃഖിതനായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് കാരണം നിരന്തരമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഓൺലൈൻ പോർട്ടലുകളിൽ കൂടിയൊക്കെ പ്രചരിക്കുകയായിരുന്നു ഒന്നിനും ഒരു അടിസ്ഥാനവുമില്ല ഒരു വിഷയത്തിൽ പോലും ഇങ്ങനെ വാർത്തകൾ എഴുതി വിടുന്നതിന് മുമ്പ് ഈ ഡോക്ടറുടെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിലുള്ളവരുടെയോ പോലും അഭിപ്രായങ്ങൾ ശേഖരിക്കാതെ സ്വന്തമായി നിഗമനങ്ങളിലെത്തി വാർത്തകൾ പടച്ചുവിടുകയായിരുന്നു പലരും ചില മനുഷ്യരങ്ങനെയാണ് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയൊന്നും നേരിടാൻ സാധിക്കാത്തവരായിരിക്കും നമ്മളീ പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിൽ ഊർജ്ജസ്വലനായി പി ജി ഒക്കെ എടുത്ത് സ്വന്തമായി ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്ന ഒരു ആശുപത്രി സംവിധാനമൊക്കെ കെട്ടിപ്പടുത്ത ഒരേ സമയം ആതുര സേവന രംഗത്ത് മികവ് കാട്ടിയ ഒരാളും ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയിൽ മികവ് കാട്ടിയ ഒരാളുമൊക്കെ ആയി മാറുമ്പോഴും ആ മനുഷ്യൻ്റെ മനസ്സ് ദുർബലമായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് അനൂപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നിരന്തരമായ മാധ്യമവേട്ടയുണ്ടാകുമ്പോൾ ഒരു കൊലപാതകി എന്ന് മുദ്രകുത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് താങ്ങാനുള്ള ശേഷി ഉണ്ടായില്ല എന്ന് വരും അതാണ് അനൂപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് കൈഞ്ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു ഒരു കാരണവശാലും ഞാനിന് രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്തയുണ്ടായതുകൊണ്ടാണ് നോക്കൂ നമ്മുടെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്നാമത് ഏറെ ആശങ്കയോടുകൂടി ഭയപ്പാടോടുകൂടി ഈ ആതുര സേവന രംഗത്ത് ഡോക്ടർമാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം നേരത്തെക്കാളുമൊക്കെ പ്രശ്നങ്ങളാണ് കാരണം എവിടെയെങ്കിലും ഒരു കൈപ്പിഴ സംഭവിച്ചാൽ അപ്പോൾ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ അതൊരു ശീലമായിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള ഇടങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ ആരോഗ്യ സാക്ഷരതയൊക്കെ ഭയങ്കരമായി നേടിയവർ എന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് അനുഭവങ്ങളിലൂടെ തെളിയിക്കുന്നുണ്ട് എല്ലാത്തിലും പാളിച്ചകൾ സംഭവിക്കാറുണ്ട് നമ്മൾ 400 കോടിയിലധികം ചെലവഴിച്ച് ചന്ദ്രനിലേക്ക് വാഹനം വഹിക്കാൻ ശ്രമിച്ചിട്ട് അതിൽ പരാജയം ഉണ്ടായില്ലേ എല്ലാ ദിവസവും നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ചില ദിവസങ്ങളിൽ ഉപ്പിടുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറില്ലേ അപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്
മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഡോക്ടർമാർ പരമാവധി എപ്പോഴും ശ്രമിക്കുക ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ തന്നെയാണ്. ബോധപൂർവം ഒരാളെയും ഇല്ലാതാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറില്ല. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. നിരവധി ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ഒരു യുവ ഡോക്ടർ പല ഡോക്ടർമാരും കൈയൊഴിഞ്ഞു വന്ന ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി ആ കുട്ടിക്ക് കാലിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ഉറപ്പോടു കൂടി ആ സർജറി ചെയ്യാൻ തയ്യാറായ ഒരു ഡോക്ടർ അനസ്തേഷ്യയിലെ ഒരു ചെറിയ കൈപ്പിഴ ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചു. ഈ അനസ്തേഷ്യയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ഡോക്ടർമാരൊക്കെ നൽകുന്ന വിശദീകരണങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വായിച്ചു നോക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. കാരണം ഈ അനസ്തേഷ്യയിലുണ്ടാകുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം പോലും ചിലപ്പോൾ ഹൃദയസ്തംഭനത്തിലേക്ക് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനസ്തേഷ്യ എപ്പോഴും റിസ്ക്കാണ്. നമ്മളായാലും ഒരു ചെറിയ സർജറിക്ക് പോകുന്ന ഒരു അവസരത്തിൽ പോലും ഈ അനസ്തേഷ്യ കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നമ്മളുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ കൃത്യമായി ഒപ്പിട്ട് വാങ്ങാറുണ്ട്, നമ്മളിൽ നിന്നും വാങ്ങാറുണ്ട്. കാരണം അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അനസ്തേഷ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും ഈ പറയുന്ന രോഗികളായിട്ടുള്ള ആളുകളുമൊക്കെ അത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നത്. സർജറികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ റിസ്കിനൊടുവിൽ ചിലപ്പോൾ സംഭവിച്ചു പോകാവുന്ന ഇതുപോലുള്ള ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളെ അതേ വിശാല മനസ്സോടെ ഒരുപക്ഷെ ആ ബന്ധുക്കൾ കാണാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളും ഈ ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ അനൂപിൻ്റെ കാര്യത്തിലൂടെ ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു നിൽക്കുന്നു.